നമസ്കാരം. ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിന്റെ PSC പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുതെങ്കിലും ഒരു സർക്കാർ ജോലി സ്വപ്നം കാണാത്തവരെ ആരും ഉണ്ടാവില്ല. അതിലേക്കുള്ള ആദ്യ കാൽവെപ്പാണ് കേരള PSC നടത്തുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ. കേരള PSCയുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 2nd ഘട്ടം ഈ വരുന്ന June 19 നടക്കുകയാണല്ലോ. അതിലേക്കുള്ള നിങ്ങളുടെ പരിശീലനങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിന്റെ മിന്നൽ പരിശീലനം. ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള PSCയുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ വരെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഹോൾ ടിക്കറ്റ് മാത്രം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സെഗ്മെൻറ് പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഒരു എബോവ് 60% സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ സിലബസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായി ഓർത്ത് വെക്കേണ്ടതെന്ന് പരിശോധിക്കാം. മൂന്ന് പ്രധാന ടോപ്പിക്കുകൾ മാത്രമേ നാം കവർ ചെയ്യേണ്ടതുള്ളൂ. ഒന്നാമത്തേത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള. ജനറൽ നോളജ് നമ്മളെ പൊതുവിജ്ഞാനം, കറണ്ട് അഫയേഴ്സ് നമ്മളെ കാലികമായ വിവരങ്ങൾ, ദിനംപ്രതി പത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ വരുന്ന ഈ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതുകൂടാതെ നവോത്ഥാനം, കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് ജനറൽ സയൻസ് ആണ്, പൊതുവായ ശാസ്ത്ര കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ ടോപ്പിക് സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. ഇതിൽ പ്രധാനമായിട്ടും ലഘുഗണിതവും അതുകൂടാതെ തന്നെ നമ്മുടെ മാനസിക ശേഷിയും ഒക്കെയാണ് പരിശോധിക്കുന്നത്. നിരീക്ഷണ പാഠവുമൊക്കെ ഈ ഒരു ടോപ്പിക്കിലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്നത് അതിൻ്റെ മാർക്ക് വരുന്നത് 20 മാർക്കാണ്. ടോട്ടൽ 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ 20 മാർക്ക് സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ സയൻസിന് ഒരു 20 മാർക്ക്. അതുകൂടാതെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരളയ്ക്ക് 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക് ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു 3 ടോപ്പിക്കിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അതിലുള്ള സിലബസിൽ വരുന്ന കാര്യങ്ങളെന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ടോപ്പിക്കായ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരളയിൽ 60 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ 6 ടോപ്പിക്കുകളായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിനും 10 മാർക്കാണ്. അതിൽ ഒന്നാമത്തെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല. ഇവയെക്കുറിച്ച് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് 10 മാർക്കാണ്. 10 മാർക്ക് വരെ ലഭിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക്, അതായത് ഒന്നാമത്തെ മെയിൻ ടോപ്പിക്കിലെ രണ്ടാമത്തെ സബ് ടോപ്പിക്ക്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലകളെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവ്, അത് അലോട്ട് ചെയ്തിരിക്കുന്നത് 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഈ ഒരു രണ്ടാമത്തെ സബ് ടോപ്പിക്കിൽ നിന്ന്, ഒന്നാമത്തെ മെയിൻ ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ സബ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തേത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. 10 ചോദ്യങ്ങൾ ശരിയായ ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നാലാമത്തേത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാൻ സാധിക്കും. അങ്ങനെ 10 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുകയാണെങ്കിൽ 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ
ടോപ്പിക്കിലെ അഞ്ചാമത്തെ സബ് ടോപ്പിക് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അങ്ങനെ 10 മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇനി ആറാമത്തെ സബ് ടോപ്പിക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിത് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള വിവരങ്ങളും പഠിക്കുകയാണെങ്കിൽ 10 ചോദ്യങ്ങൾക്ക് വീണ്ടും ഉത്തരം എഴുതാൻ സാധിക്കും, 10 മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഒന്നാമത്തെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 6 സബ് ടോപ്പിക്കുകളിൽ നിന്നായി 60 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ പ്രധാന ടോപ്പിക് പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് ആണ്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മൊത്തമായി ഈ സെക്ഷനിൽ നിന്ന് ഉണ്ടാവുക. അതിനെ ജനറൽ സയൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും. നാച്ചുറൽ സയൻസിൽ നിന്ന് 10 ചോദ്യങ്ങൾ 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളും, ഫിസിക്കൽ സയൻസിൽ നിന്ന് 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നാച്ചുറൽ സയൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ. ഇനി രോഗങ്ങളും രോഗകാരികളും, ഏതൊക്കെ രോഗം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ സൂക്ഷ്മ ജീവികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ജീവികളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ കുറിച്ചുള്ള വിവരങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. നമ്മൾ 10 വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഫിസിക്കൽ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയെ കുറിച്ചുമുള്ള വിവരങ്ങൾ, അയിരുകളെ കുറിച്ചും ധാതുക്കളെ കുറിച്ചുമുള്ള വിവരങ്ങൾ, മൂലകങ്ങളും അവയുടെ വർഗീകരണത്തെ കുറിച്ചുമുള്ള വിവരങ്ങൾ. ഇനി ഹൈഡ്രജനെയും ഓക്സിജനെയും കുറിച്ചുള്ള വിവരങ്ങൾ, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി ദ്രവ്യവും പിണ്ഡത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, പ്രവൃത്തിയും ഊർജത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന വിവരങ്ങൾ, ഊർജവും അതിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, താപവും ഊഷ്മാവിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, ശബ്ദവും പ്രകാശത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, സൗരയുദ്ധവും അവയിൽ നടക്കുന്ന സൗരയുദ്ധത്തിലെ സവിശേഷതകളെക്കുറിച്ചുമുള്ള വിവിധ പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും 10 മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള 10 വരെ പഠിച്ചിട്ടുള്ള സിലബസിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ടോപ്പിക്കുകൾ കണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാവുന്നതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വേഗം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ അബിലിറ്റി ആണ്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഈ സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ അബിലിറ്റി, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും എന്ന് രണ്ടായി തരംതിരിക്കാം. അതിൽ നമുക്ക് ലഘുഗണിതത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ 10 മാർക്കിൻ്റെ ഉണ്ടാവും, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവത്തിൽ നിന്നും 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ലഘുഗണിതത്തിലെ പ്രധാനപ്പെട്ട ഉപ ടോപ്പിക്കുകൾ നമുക്ക് പരിശോധിക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, ഇനി ലസാഗു ഉസാഗു തുടങ്ങിയവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും സംബന്ധിച്ച ചോദ്യങ്ങൾ, ശരാശരി, ലാഭവും നഷ്ടവും സംബന്ധിച്ച ചോദ്യങ്ങൾ, സമയവും ദൂരവും സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഈ ലഘുഗണിതത്തിൽ ഉണ്ടാവുക. നമ്മൾ PSCയിലെ കണക്ക് നിന്ന് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള 10 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് വിശദമായി ഓരോന്നിലേക്ക് പോകാവുന്നതാണ്. ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും സംബന്ധിച്ച കാര്യങ്ങളിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ഉണ്ടാവും, ശ്രേണികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, സമാന ബന്ധങ്ങൾ കണ്ടെത്താനുള്ള മാനസിക ശേഷി അളക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, തരംതിരിക്കൽ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും, ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും, വയസ്സുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ. ഇനി സ്ഥാന നിർണയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഈ
ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്കിൻ്റെ 20 ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കും. അങ്ങനെ ഈ നമ്മൾ ഈ 3 പ്രധാന ടോപ്പിക്കുകളിൽ നിന്നായി 20, 20, 60 അങ്ങനെ മൊത്തത്തിൽ 100 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ടോപ്പിക്കിലേക്കും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവയിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. PSC മിന്നൽ പരിശീലനം എന്ന സെഗ്മെൻറ്റിൽ ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിൻ്റെ PSC മിന്നൽ പരിശീലനം എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വീഡിയോകളും കൃത്യമായി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമുക്ക് എത്രത്തോളം പെട്ടെന്ന് എത്ര ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് സിമ്പിളായി നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിൻ്റെ ഈ ഒരു പ്രിലിംസ് പരിശീലനത്തിൽ ഒപ്പം നിൽക്കാവുന്നതാണ്.